Hello, good morning. അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ഞാൻ എന്റെ പതിവ് പോലെ എന്റെ മുക്കുറ്റിയൊന്നും തിളപ്പിക്കാൻ വെച്ച് ഞാന് അതിന് ശേഷം ഞാൻ ഇഡ്ഡലി സാമ്പാർ ഇന്ന് ഉണ്ടാക്കുന്നേ കേട്ടോ പരിപ്പ് ഞാനൊന്ന് സാമ്പാറിനുള്ള പരിപ്പ് ഞാൻ തലേദിവസം ദിവസം വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു അതൊന്ന് വേവിക്കാനായിട്ട് ഒന്ന് ഞാൻ കുക്കറിൻ്റെ അകത്തേക്ക് വെച്ചു ഒരു പിസർ മതി കേട്ടോ ഞാൻ ഇത് ഒത്തിരി താമസിച്ചായിരുന്നേറ്റ് അപ്പൊ ഞാൻ ഓടി ചെന്ന് തമ്പുരാന്റെ മുമ്പിൽ ഒന്നും തിരി വരെ ഒന്ന് കത്തിച്ചില്ല അപ്പോൾ ഓടി ചെന്ന് തമിരാന്റെ മുമ്പിൽ ഒന്ന് തിരിയൊക്കെ കത്തി ചേച്ചു വന്നപ്പോഴത്തേനും ഇഡ്ഡലി മാവൊക്കെ ഞാൻ ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു കുപ്പൊക്കെ ചേർത്ത് ഇളക്കി റെഡിയാക്കി വെച്ചു ഞാൻ എനിക്ക് ഞാൻ ഇപ്പൊ ചായ പാച കുടിക്കുന്നില്ല ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ ജിമ്മിന് പോകുന്നുണ്ടല്ലോ അപ്പൊ എന്റെ ഇൻസ്ട്രക്ടർ ഞങ്ങൾക്ക് ഒരു വെയിറ്റ് ലോസ് പരിപാടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതില് ഞങ്ങൾക്ക് ഇന്ന് വന്നിരിക്കുന്ന മെനു കറുവാപ്പെട്ടയുടെ ചായയാണ് അപ്പൊ ആ ചായ കുടിക്കണല്ലോ അതുകൊണ്ട് അത് ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല അതിനെ അതുകൊണ്ട് ഞാൻ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ കുടിക്കാനോന്ന് ഓർത്തു പെട്ടെന്ന് കുടിച്ചിറങ്ങാമെന്ന് ഓർത്തു ആ സമയമായപ്പോഴത്തേനും അപ്പം ഞാൻ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഈ കഷ്ണങ്ങളെല്ലാം ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചു ഒത്തിരി കഷ്ണങ്ങളൊന്നുമില്ല പരിപ്പ് ഒന്ന് വേവിച്ച പരിപ്പിലേക്ക് കുറച്ച് കുമ്പളങ്ങയും കുറച്ച് മത്തങ്ങയും തക്കാളിയും ഒരു വഴുതനങ്ങയും ഒക്കെ ഇട്ട് ഇഞ്ചിൻ സാധാരണ നിങ്ങളിപ്പോൾ സാമ്പാർ വെക്കുന്ന പോലെ തന്നെ സാമ്പാർ പൊടിയിട്ട് ഞാൻ വെച്ചു അങ്ങനെ എൻ്റെ ഇഡ്ഡലിയും ഞാൻ റെഡിയാക്കി ഇഡലി തട്ടിലേക്ക് മാവ് ആ തട്ടിലേക്ക് പോയതിനു മാവ് ഒഴിച്ചു അത് റെഡിയാക്കി വെച്ചു കേട്ടോ അത് കഴിഞ്ഞു പിന്നെ ഞാൻ ചായക്കിടാന്നോർത്ത് പട്ടയായിട്ട് തിളപ്പിച്ച് വെള്ളം ഇറങ്ങണ്ടേ നന്നായിട്ട് അപ്പൊ ഞാൻ ചായക്കുള്ള വെള്ളവും വെച്ചിട്ട് ഞാൻ ഇടിന്റെ കാര്യം എല്ലാം ഞാൻ എനിക്ക് എൻ്റെ എനിക്കിന്ന് ഇഡലിയും സാമ്പാറും ഉണ്ടാക്കിയാൽ മതി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബാക്കി എല്ലാം ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെച്ചായിരുന്നു കൊച്ചിന് ടിക്കും കൊണ്ടുപോകാനും ഞാൻ കൊച്ചയ്ക്ക് തന്നെയുള്ളത് അപ്പോൾ എന്നെ ഈ വീഡിയോ കാണുന്നവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം മറക്കല്ലേ അപ്പം ഞാൻ എൻ്റെ പട്ട ചായ ഒക്കെ കുടിച്ച് കറുവപ്പട്ട ചായയാണ് ആ ചായ ഒക്കെ കുടിച്ചതെല്ലാം കഴുകി വെച്ച് അതൊക്കെ വളരെ ടോപ്പെല്ലാം ക്ലീനാക്കിയിട്ട് പള്ളി പോകാറായി കേട്ടോ അപ്പോൾ അതിനുള്ള ധൃതിയുള്ള പരിപാടി അങ്ങനെ ഞാൻ പള്ളിയിൽ പോവുകയാണ്